ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. വികസിത യുവത വികസിത ഭാരതം എന്ന സന്ദേശവുമായി ദേശീയ യുവജനോത്സവത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികളുമായി സർക്കാർ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 6-ാം പതിപ്പിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതി ഗുണഭോക്താക്കളുടെ ഗ്രഹസമ്പർക്കത്തിന്റെ ഉദ്ഘാടനം പ്രകാശ് ജാവദേക്കർ MP നിർവഹിച്ചു. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തുനിന്നും അല്പസമയത്തിനകം പുറപ്പെടും. ഇന്ത്യ ശ്രീലങ്ക 2-ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ഇന്ന് ദേശീയ യുവജനോത്സവത്തിന്റെ 26-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കർണാടകയിലെ ധാർവാഡ്, ഹൂബ്ലി നഗരങ്ങളിൽ ജനുവരി 16 വരെ 5 ദിവസങ്ങളിലായി നടക്കുന്ന യുവജനോത്സവം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7,500 യുവാക്കൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ചിന്തകൾ കൈമാറാനും കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരമൊരുക്കും. വികസിത യുവത വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഓരോ വ്യക്തിയും അവനവനിൽ അന്തർലീനമായിട്ടുള്ള ദൈവിക ചൈതന്യത്തെ അനുഭവിച്ചറിയണമെന്നതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ സന്ദേശമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. നമ്മുടെ അസ്തിത്വത്തിന്റെ അന്തസത്ത ആധ്യാത്മികതയാണെന്ന് സ്വാമിജി സംശയമേതുമില്ലാതെ വ്യക്തമാക്കി. മാനവ സമൂഹത്തെ പ്രചോദിപ്പിച്ച വിവേകാനന്ദ ചിന്തകളെ ചേർത്ത് പിടിക്കാമെന്നും യുവജന ദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ യുവജന ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ വിവിധ ക്യാമ്പസുകളിലൂടെ കടന്നുപോകുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ കലാജാഥയുടെ ഉദ്ഘാടനം യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം നിർവഹിച്ചു. യുവജന കമ്മീഷൻ അധ്യക്ഷ ആകാശവാണി വാർത്തകളോട്. ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള യുവജന സംഗമങ്ങൾ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, യുവത്വത്തിന്റെ വലിയ വലിയ കൂട്ടായ്മ ക്ലബുകളുടെയൊക്കെ നേതൃത്വത്തിൽ യുവജന ദിനാഘോഷ പരിപാടികൾ, വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ യുവജന ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒക്കെയാണ് ആലോചിച്ചിട്ടുള്ളത്. സ്വാമി വിവേകാനന്ദൻ യുവത്വത്തെ എത്രമാത്രം കാര്യക്ഷമമായി ഇടപെടണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടോ അതേ ആശയങ്ങൾ അതിശക്തമായി യുവത്വത്തിനിടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷനും ഗവൺമെന്റും മുമ്പോട്ട് വച്ചുകൊണ്ട് കടന്നുപോകുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 6-ാം പതിപ്പിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 12 മുതൽ 15 വരെ 6 വേദികളിലായാണ് മേള. നോബൽ സമ്മാന ജേതാക്കൾ, ബുക്കർ സമ്മാനം നേടിയ എഴുത്തുകാർ, സാഹിത്യ പ്രതിഭകൾ, നയതന്ത്രജ്ഞർ, ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖർ, അവതാരകർ, കലാകാരന്മാർ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, ചിത്രകാരന്മാർ, പത്രപ്രവർത്തകർ തുടങ്ങി പ്രമുഖർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതി ഗുണഭോക്താക്കളുടെ ഗ്രഹസമ്പർക്കം താങ്ക് യു മോഡി ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് കുതിരവട്ടം പോസ്റ്റ് ഓഫീസിന് സമീപം പ്രകാശ് ജാവദേക്കർ MP നിർവഹിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ജനക്ഷേമ പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്താകമാനമുള്ള 8 ലക്ഷത്തിലധികം പൊതുസേവന കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മിക്കവരും മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷം വഹിച്ചു. പഴയിടം മോഹനൻ നമ്പൂതിരിക്കും കലാകാരൻ കനകദാസിനും ജീവിക്കാൻ ഭയമുള്ള ഇടമായി കേരളം മാറിയെന്ന യാഥാർത്ഥ്യം ഗൌരവത്തോടെ കാണണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ ജീവിക്കാൻ ഭയമാകുന്നു എന്ന് ആളുകൾ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കുന്ന സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടി ഇന്ന് സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സൈബർ സുരക്ഷ, ജീവിതശൈലി രോഗങ്ങൾ, സ്വച്ഛഭാരത് അഭിയാൻ, ഡിജിറ്റൽ ബാങ്കിംഗ് എന്നീ വിഷയങ്ങളിലാണ് വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. തപാൽ വകുപ്പ്, BSNL, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ സ്റ്റാളുകൾ നിരവധി ആളുകളെയാണ് ആകർഷിക്കുന്നത്. ആദ്യകാലത്തെ ടെലിഫോൺ മുതൽ ആധുനിക മൊബൈൽ സംവിധാനം വരെയുള്ളവ BSNL സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ആധാർ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ തപാൽ വകുപ്പിന്റെ സ്റ്റാളിൽ ലഭ്യമാണ്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സ്റ്റാളിൽ സൌജന്യ മെഡിക്കൽ സേവനവും പൊതുജനങ്ങൾക്ക് നൽകുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ഏടുകൾ വരച്ചു കാണിക്കുന്ന ഫോട്ടോ പ്രദർശനം കാണാനും നിരവധി ആളുകളാണ് എത്തുന്നത്. സോങ് ആൻഡ് ഡ്രാമ ഡിവിഷന്റെ സാംസ്കാരിക പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികളുമായി സർക്കാർ.
എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാക്കും. പച്ചമുട്ട ചേർത്ത മയോണൈസിന് സംസ്ഥാനത്ത് നിരോധനം. പൊതിഞ്ഞു നൽകുന്ന ഭക്ഷണത്തിൽ സമയം രേഖപ്പെടുത്തണം. എല്ലാ ജീവനക്കാർക്കും പരിശീലനം ഉറപ്പാക്കണം. ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ആരോഗ്യ കാർഡ് ഏർപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ശുചിത്വ സ്ഥാനക്രമ ആപ്പ് അടുത്ത ആഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകും. സംസ്ഥാനത്തെ ഭക്ഷണശാലകൾ സഹകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. വിധിയിൽ വ്യക്തത തേടി കേന്ദ്രം നൽകിയ ഹർജി പരിഗണിക്കും. ഹർജിയിൽ കക്ഷി ചേരാൻ കേരളം നൽകിയ അപേക്ഷയും പരിഗണിക്കും. കരട് വിജ്ഞാപനം ഇറങ്ങിയ മേഖലകളിൽ ഇളവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. സംസ്ഥാനത്ത് സർവകലാശാലകളെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളെ തന്റെ പരിമിതമായ അധികാരം ഉപയോഗിച്ച് സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗവർണർ. തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനാൽ ജാഗ്രത ശക്തമാക്കി. കോഴിക്കോട് ചാത്തമംഗലത്തെ കോഴിവളർത്ത് കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി കണ്ടെത്തിയത്. ചിരേൻകീഴ് അഴൂർ പഞ്ചായത്തിൽ മരക്കാർ വിളാകത്തെ താറാവ് ഫാമിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അതിനിടെ കാസർകോട് മഞ്ചേശ്വരം എൻമകജെ കാട്ടുകുക്കയിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 21 പ്രവർത്തനം ആരംഭിക്കും. അവസാനഘട്ട ജോലികൾ പൂർത്തിയായി. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയിൽ ഉൾപ്പെടുത്തി 2013 പദ്ധതി അനുവദിച്ചത്. 120 കോടി രൂപ കേന്ദ്രവും 30 കോടി രൂപ സംസ്ഥാന സർക്കാരും ചെലവഴിച്ചാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പദ്ധതി പൂർത്തീകരിച്ചത്. പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് പുറപ്പെടും. 14 തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. ഭക്തജനപ്രവാഹത്തെ സാക്ഷി നിർത്തി തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളം വലിയകോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിൽ നിന്നും യാത്ര തിരിക്കും. ഇന്ന് ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലും നാളെ ഇളാഹസത്രത്തിലും വിശ്രമിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 14 വൈകിട്ട് 4 ശരംകുത്തിയിലെത്തും. ഇവിടെ നിന്ന് ദേവസ്വം ബോർഡും പോലീസും അയ്യപ്പസേവാ സംഘം വോളന്റിയർമാരും ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കും. തോപാനത്തെത്തിക്കുന്ന തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീലകത്തേക്ക് കൊണ്ടുപോകും. തുടർന്ന് നടയടച്ച് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടത്തും. നട തുറക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും തെളിയും. ശബരിമലയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തിവച്ച അരവണ വിതരണം പുനരാരംഭിച്ചു. ഏലയ്ക്ക് ഉപയോഗിക്കാതെ തയ്യാറാക്കിയ അരവണയാണ് വിതരണം ചെയ്യുന്നത്. പുലർച്ചെ മുതലാണ് ഭക്തർക്ക് വീണ്ടും അരവണ നൽകി തുടങ്ങിയത്. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ 3 പൂർത്തിയായി. മത്സരങ്ങൾ നാളെ സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഗ്രൂപ്പ് 8 ഹാൻഡ്ബോൾ, ബേസ്ബോൾ, ജൂഡോ എന്നീ ഇനങ്ങളാണ് പൂർത്തിയായത്. ജൂഡോയിലെ 52 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 99 പോയിന്റ് നേടിയാണ് തൃശൂർ 1 സ്ഥാനത്തെത്തിയത്. 13 സ്വർണവും 8 വെള്ളിയും 10 വെങ്കലവും നേടിയാണ് തൃശൂർ 1. തിരുവനന്തപുരത്തിനാണ് ജൂഡോയിൽ 2 സ്ഥാനം. ഹാൻഡ്ബോളിലും തൃശൂർ തന്നെയാണ് 1 സ്ഥാനത്ത്. ഹാൻഡ്ബോൾ സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ആതിഥേയരായ കൊല്ലം 1. ബേസ്ബോൾ മത്സരത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. അവശേഷിക്കുന്ന ഹോക്കി മത്സരങ്ങൾ ഇന്നും നാളെയുമായി ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യ ശ്രീലങ്ക 2 ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം. ഗുവാഹത്തിയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 67 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ചെന്നൈയിൻ പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലെ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. കൊച്ചി കളമശ്ശേരിയിൽ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 500 കിലോയോളം പഴകിയ കോഴിയിറച്ചി അധികൃതർ പിടിച്ചെടുത്തു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ പല ഫ്രീസറുകളിലായി സൂക്ഷിച്ചിരുന്ന കോഴിയിറച്ചി കണ്ടെത്തിയത്. സേവ് ആന്റ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചീറ്റിംഗ് ബഡ്സ് ആക്ടുകൾ ചുമത്തിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വയനാട് മാനന്തവാടി ഫോറസ്റ്റ് റേഞ്ചിലെ മക്കിയാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുതുശ്ശേരി വെള്ളാരംകുന്ന് ഭാഗത്ത് ഇന്ന് രാവിലെ കടുവയിറങ്ങി. കടുവയുടെ ആക്രമണത്തിൽ പ്രദേശവാസിയായ സാലു പള്ളിപ്പുറത്തിന് പരിക്കേറ്റു. ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10 വീട്ടമ്മയായ നടുപ്പറമ്പിൽ ലിസി വാഴത്തോട്ടത്തിന് സമീപം കടുവയെ കണ്ടിരുന്നു. തുടർന്ന് ആലക്കൽ ജോമോന്റെ വയലിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്ന കേസിൽ 10 ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ 4 കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് MBയെയും സഹോദരനെയും മറ്റ് 2 ഇന്നലെ വൈകിട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത യുവത വികസിത ഭാരതം എന്ന സന്ദേശവുമായി ദേശീയ യുവജനോത്സവത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികളുമായി സർക്കാർ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 6 പതിപ്പിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം.
പ്രധാനമന്ത്രി ജനക്ഷേമ പദ്ധതി ഗുണഭോക്താക്കളുടെ ഗ്രഹസമ്പർക്കത്തിന്റെ ഉദ്ഘാടനം പ്രകാശ് ജാവദേക്കർ എം പി നിർവഹിച്ചു. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും അല്പസമയത്തിനകം പുറപ്പെടും. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 12:50.